നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റാരോപിതനായ ഫ്രാങ്കോ മുളയ്ക്കലിനെ വീണ്ടും ബിഷപ്പാക്കിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി പുറപ്പെടുവിച്ചിരുന്നു. മാത്രമല്ല ഈ വിധി വത്തിക്കാനും അംഗീകരിച്ചു. ഇതോടെയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വീണ്ടും ബിഷപ്പാക്കുന്നത്. നേരത്തെ ജലന്ധർ ബിഷപ്പായിരുന്നപ്പോഴാണ് ഫ്രാങ്കോ മുളയ്ക്കൽ പീഡിപ്പിച്ചെന്നുള്ള പരാതിയുമായി കന്യാസ്ത്രീ രംഗത്ത് വന്നത്. എന്നാൽ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ ബിഷപ്പിന്റെ ചുമതലയിലേക്കുള്ള വാതിൽ വീണ്ടും ഫ്രാങ്കോയ്ക്ക് മുന്നിൽ തുറന്നിരിക്കുകയാണ്. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും ചുമതലയുള്ള ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ഗിറെല്ലി ജലന്ധർ രൂപത സന്ദർശിച്ച വേളയിൽ ഫ്രാങ്കോയ്ക്ക് അനുകൂലമായി വത്തിക്കാൻ നിലപാട് സ്വീകരിച്ചു കാര്യം അറിയിക്കുകയായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നമുക്കറിയാം, കേരളത്തിൽ വളരെയധികം കോലിളക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു എന്നുള്ള പരാതി. എന്തായാലും ഇതിന്റെ നാൾവഴികൾ ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം. 2014 മുതൽ 2016 വരെ 13 തവണ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് കേസ്. 2018 മാർച്ച് 26 ഫ്രാങ്കോ തന്നെ പലവട്ടം പീഡിപ്പിച്ചെന്ന കന്യാസ്ത്രീ മദർ സുപ്പീരിയറിന് പരാതി നൽകുന്നത്. പിന്നീട് നിരവധി നാടകീയ സംഭവങ്ങളാണ് ഈ കേസിൽ അരങ്ങേറിയിരുന്നത്. കേസ് ഒതുക്കി തീർക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമങ്ങൾ നടന്നു എന്നുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു. ജൂൺ 2 കേസ് ഒതുക്കാനുള്ള ആദ്യ ശ്രമം നടന്നത്. കോടനാട് വികാരിയുടേതായിരുന്നു അനുരഞ്ജന ശ്രമം. പിന്നീട് ജൂൺ 7 കന്യാസ്ത്രീ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹരിശങ്കറിന് പരാതി നൽകി. 21 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 28 പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2020 സെപ്റ്റംബർ 16 കോട്ടയം അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ വിചാരണ തുടങ്ങുകയും 2021 ഡിസംബർ 29 കേസിൽ വാദം പൂർത്തിയാവുകയും ചെയ്തു. 2022 ജനുവരി 10 കേസിന്റെ വിധി ജനുവരി 14 പറയാനായി മാറ്റുകയും അന്ന് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി വിധിക്കുകയും ചെയ്തു. കോട്ടയം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് ഈ നിർണായക വിധി പ്രസ്താവിച്ചത്. മേലധികാരം ഉപയോഗിച്ച് ലൈംഗിക പീഡനം, ആവർത്തിച്ചുള്ള ബലാത്സംഗം, അധികാര ദുർവിനിയോഗത്തിലൂടെ ലൈംഗിക ചൂഷണം, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം, അന്യായമായ തടഞ്ഞുവെക്കൽ, സ്ത്രീകൾക്കെതിരായ അതിക്രമം, ഭീഷണിപ്പെടുത്തൽ എന്നിവയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ. കേസിലാകെ 83 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കർദിനൽ മാർ ജോർജ് ആലഞ്ചേരി, പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, ഭഗൽപൂർ ബിഷപ്പ് കുര്യൻ വലിയ കണ്ടത്തിൽ, ഉജ്ജയിൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേൽ എന്നിവരും 25 കന്യാസ്ത്രീകളും 11 വൈദികരും രഹസ്യമൊഴിയെടുത്ത 7 മജിസ്ട്രേറ്റുമാരും വൈദ്യപരിശോധന നടത്തിയ ഡോക്ടറും ബിഷപ്പിന്റെ ഡ്രൈവറും അടങ്ങുന്നതാണ് സാക്ഷിപ്പട്ടിക. ആകെ 122 തെളിവുകൾ, ബിഷപ്പിന്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, മഠത്തിലെ സന്ദർശക രജിസ്റ്റർ അടക്കം അനുബന്ധ രേഖകളും കേസിനാസ്പദമായി പരിശോധിച്ചിരുന്നു. അതേസമയം ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് കന്യാസ്ത്രീയെ മദർ സുപ്പീരിയർ എന്ന പദവിയിൽ നിന്ന് സാധാരണ കന്യാസ്ത്രീയാക്കി തരം താഴ്ത്തുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു നടപടി രൂപതയിൽ ആദ്യമായിട്ടാണെന്ന് പിന്നീട് അവർ പ്രതികരിച്ചു. മാത്രമല്ല തന്നെ പിന്തുണച്ച കന്യാസ്ത്രീമാർ പോലും സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്ന സാഹചര്യം ഉണ്ടായെന്നും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം വിചാരണ കോടതി പ്രതിയെ കുറ്റവിമുക്തനാക്കിയത് ഇക്കാര്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് എന്നുള്ള ആരോപണങ്ങളും ശക്തമായിരുന്നു. എന്തായാലും ഫ്രാങ്കോയെ വീണ്ടും ബിഷപ്പാക്കാനുള്ള തീരുമാനം സംസ്ഥാനത്ത് ചൂടുപിടിക്കാനുള്ള സാധ്യതയിലേക്ക് വഴി തുറന്നിരിക്കുകയാണ്. മാത്രമല്ല ഈ നടപടിക്കെതിരെ കന്യാസ്ത്രീകൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതുണ്ട്.